بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين بإذن الله تعالى أما بعد ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സംഗീതവർഗൾ മറ്റു ഉലമാക്കളെ ഉമറാക്കളെ പ്രിയം നിറഞ്ഞ നാട്ടുകാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഈ ഒരുമിച്ചുകൂടിയതുപോലെ നാളെ അവന്റെ ജന്നത്തിൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുനിയവിയും മുഖ്റവിയുമായ എല്ലാ ഹലാലായ മുറാദിനെയും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷദായകമായ ഒരു അനുഗ്രഹീതമായ സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്തേക്ക് മാനവകുലത്തെ ഹുദയായിക്കൊണ്ട് സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച വിശുദ്ധമായ ഖുർആനെ ശരീഫ്, ആ വിശുദ്ധ ഖുർആനെ ശരീഫിന്റെ വക്താക്കളായ മുസ്ലിം ഉമ്മ അതിനെ നെഞ്ചിലേറ്റുവാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. ആ വിശുദ്ധമായ ഖുർആനെ ശരീഫിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ, ആ വിശുദ്ധമായ ഖുർആനെ ശരീഫിനെ മനഃപ്പാടമാക്കാൻ, അതിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ അല്ലാഹു നമുക്ക് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. അല്ലാഹു തആല ഇതിനെ കബൂൽ ചെയ്യുമാറാകും. ആദരവായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് 14 നൂറ്റാണ്ടുകൾക്കും മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആനെ ശരീഫ്. ആ വിശുദ്ധമായ ഖുർആനെ ശരീഫിലൂടെ കേവലം 23 വർഷക്കാലം കൊണ്ട് ഇനി ഖിയാമത്ത് നാൾ വരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സർവമാന ജനസഞ്ചയങ്ങൾക്കും സൽമാർഗമായിക്കൊണ്ട് ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാണ് എന്ന് വിശുദ്ധമായ ഖുർആനെ ശരീഫ് പഠിപ്പിച്ച ആ വിശുദ്ധമായ ഖുർആനെ ശരീഫിന്റെ മഹിതമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഖുർആനെ ശരീഫിന്റെ ആശയഗർഭത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് പേര് സത്യമായ മതത്തെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഖിയാമത്ത് നാളോളം അല്ലാഹു തആല അതിന്റെ മുഅ്ജിസത്തിന്, ആദരവായ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി കൊണ്ടതിനെ നിലനിർത്തുക തന്നെ ചെയ്യും. ഇന്ന നഹ്നു നസ്സൽന സിക്ര വ ഇന്ന ലഹു ലഹാഫിളൂൻ, അല്ലാഹു തആല പ്രഖ്യാപിച്ച വചനം നാമാണ് ഖുർആനിന് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. തകർക്കാൻ ആർക്കും സാധ്യമല്ല. ലോക ചരിത്രത്തിൽ ആ വിശുദ്ധമായ ഖുർആനിന്റെ വശ്യസുന്ദരമായ സൗര സാരസമ്പൂർണമായ വചനങ്ങൾ ഉൾക്കൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന ഒരുപാട് പേരെ നമുക്ക് ചരിത്രത്തിലൂടെ വായിക്കാൻ സാധിക്കും. ഒരു കാലത്ത് ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന മഹാനായ ഒരു എഴുത്തുകാരനായിരുന്നു ലിയോപോൾഡ് ബേസി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. പിന്നീട് അദ്ദേഹം മുഹമ്മദ് അസദി എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ദ റോഡ് ടു ദ മക്ക എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിക്കുക പോലും ഉണ്ടായി. ആ ലിയോപോൾഡ് ബേസി എന്ന പൗരാണിക കാലത്ത് അതിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യകാലത്ത് അറിയപ്പെട്ട, എന്നാൽ പിന്നീട് അദ്ദേഹം മുഹമ്മദ് അസദി എന്നറിയപ്പെട്ട ആ ചരിത്രകാരൻ
അദ്ദേഹം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഖുർആൻ ഷരീഫിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ചിന്തിപ്പിക്കുകയുണ്ടായി. തത്വചിന്തകനായിരുന്നു ലിയോപോൾഡ് വേ. അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മഹിതമായ ദീനിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين മനുഷ്യനെ തഖാസുറാണവന് അശ്രദ്ധവാനാക്കിയിരിക്കുന്നത്. ലിയോപോൾഡ് വെയ്സ് ഒരു തീവണ്ടിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന തന്റെ സീറ്റിന്റെ മുൻഭാഗത്തിരിക്കുന്ന ഒരുപാട് പണക്കാരായ ആളുകളുണ്ടായിരുന്നു. വലിയ സമ്പന്നരായ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മുഖത്ത് കാണുന്ന ആ മ്ലാനത, ഒരു അസന്തുഷ്ടി അവരുടെ മുഖത്ത് പ്രത്യക്ഷമായപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ട് അവർക്ക് സന്തോഷമില്ലാതിരുന്നു. അദ്ദേഹം കാണുന്ന എല്ലാ ആളുകളും വളരെ സമ്പന്നരായിരുന്നു, വലിയ തറവാടിത്തമുള്ളവരായിരുന്നു. പക്ഷേ അവരുടെ മുഖത്ത് കാണുന്ന മ്ലാനത, വലിയ സന്തോഷമില്ലാത്ത അവസ്ഥ കാണുമ്പോൾ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് തന്റെ റൂമിലിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഒന്ന് മറിച്ചു നോക്കി. ഇംഗ്ലീഷിലുള്ള ഖുർആൻ, ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധമായ ദ ഹോളി ഖുർആനിന്റെ വാചകങ്ങൾ, മനുഷ്യനെ തകാസുറാണ് അവനെ അശ്രദ്ധമാക്കിയിരിക്കുന്നത്. അവൻ അവന്റെ ഖബറിനെ സന്ദർശിക്കുന്നത് വരെ, മരിച്ച് മണ്ണടിയുന്നത് വരെ മനുഷ്യന്റെ ആർത്തി തീരൂല, മനുഷ്യന്റെ ആഗ്രഹത്തിന് ഒരു ശമനവും ഉണ്ടാകൂല. മരിക്കുന്നത് വരെ അവന് ആഗ്രഹമാണ്, തന്റെ വീടൊന്ന് മോടികൂട്ടിയാലുള്ള ആഗ്രഹം, അത് ഒരു തട്ടിട്ടാൽ പിന്നീട് രണ്ട് തട്ടിടാനുള്ള ആഗ്രഹം. 1000 രൂപ ദിവസ ശമ്പളമുള്ള ആളുകൾക്ക് ഒന്ന് 2000 രൂപയാകാനുള്ള ആഗ്രഹമാണ്. അങ്ങനെ അവന്റെ മുകളിലേക്കുള്ള ഒരു ഏറ്റവും മുകളിലേക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന തഖാസുറാണ് മനുഷ്യന് ഏറ്റവും അശ്രദ്ധമാരാക്കിയിരിക്കുന്നത്. ഹത്താസുർത്തുമുൽ മഖാബിർ, അവൻ തന്റെ ഖബറിനെ സന്ദർശിക്കുന്നത് വരെ, അതുവരെ അവന് ആഗ്രഹങ്ങളാണ് എന്ന് പറയുന്ന സൂറത്തിന്റെ ആ വിശുദ്ധമായ വചനങ്ങൾ അങ്ങനെ കേൾക്കുമ്പോ അതിലദ്ദേഹം ചിന്തിച്ചു പോകുകയാണ് തന്നെ. എന്റെ ജീവിതത്തിന് സന്തോഷമുണ്ടാകണമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ പിൻപറ്റുന്ന ഒരു യഥാർത്ഥമായ സന്മാർഗത്തിന്റെ പാതയിൽ പിൻപറ്റിയാലല്ലാതെ എനിക്ക് സന്മാർഗമുണ്ടാകുകയില്ല, ശാന്തിയുണ്ടാകുകയില്ല. അങ്ങനെ അദ്ദേഹം ദീനിലേക്ക് കടന്നു വരികയാണ്. മുഹമ്മദ് അസദ് എന്ന പേര് അദ്ദേഹം ഇട്ടുകൊണ്ട് അദ്ദേഹം ദീനിലേക്ക് കടന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ മനസ്സിലാക്കണം, ആ വിശുദ്ധമായ ഖുർആൻ ഷരീഫ് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകനാണ്. ആ കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്ജിസത്ത് നൽകിയിരുന്നു. ക്രൂരനായ നിന്ദ്യനായിരിക്കുന്ന ഫിർഔൻ എന്ന ചക്രവർത്തിയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ അഹ്ലു സഹറത്തിന്റെ കാലഘട്ടത്തിലേക്ക്, സാഹിറത്തിന്റെ കാലഘട്ടത്തിലേക്ക്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം സാഹിരിയങ്ങളുടെ കാലഘട്ടമായിരുന്നു, മാരണക്കാരുടെ കാലഘട്ടമായിരുന്നു. ആ മാരണത്തിന് അമ്പേ തോൽപ്പിച്ചുകൊണ്ട് അന്നുള്ള ജനതയെ ദീനുൽ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ അള്ളാഹു തആല നൽകിയിരുന്ന ഒരു മുഅ്ജിസത്തായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഒരു വടി എന്ന് പറഞ്ഞത്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുകയില്ല, ചരിത്രം വളരെ സുദീർഘമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വലിയ ആ വടി എന്ന് നിലത്തിട്ടപ്പോ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന്
മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം നിലത്തേക്കിട്ടപ്പോ ഫിർഔനിന്റെ സാഹിരിയങ്ങൾ ചെറു കൊച്ചു കൊച്ചു വടികൾ നിലത്തിട്ടപ്പോ കൊച്ചു പാമ്പുകളായി രൂപാന്തരപ്പെട്ടുവെങ്കിൽ ആ പാമ്പുകളെയെല്ലാം തിന്നുകളയുന്ന അതിനെ തിന്നുകളഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂജിസത്തായ പാമ്പ് ആ കൊച്ചു കൊച്ചു പാമ്പുകളെ തിന്നെടുക്കുകയാ. അവരുടെ സിഹിറിനെ അവരുടെ മാരണത്തെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു തആല നൽകിയ മുജിസത്തായിരുന്ന മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ വടിയെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് കാലം കഴിയുമ്പോ ബഹുമാനപ്പെട്ട കലിമത്തുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വന്നപ്പോ അന്ന് ഹിക്മത്തിന്റെയും തിബ്ബിന്റെയും കാലഘട്ടമായിരുന്നു. തത്വശാസ്ത്രത്തിന്റെ വൈദ്യശാസ്ത്രത്തിങ്ങളിലെ അഗ്രേസരനായ ആളുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട കലിമത്തുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല മുഅ്സിസ് നൽകിയത് അവരുടെ കഴിവിനെ അമ്പേ പരാജയപ്പെടുത്തുന്ന ഒന്ന് അന്നായിരുന്നു. എന്തായിരുന്നു ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായി വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞു തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഉബ്രിഉൽ ലക്മഹ വൽ അബ്റസ വഉഹിയിൽ മൗത. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വെള്ളപ്പാണ്ടുള്ളവനെയും കുഷ്ഠം ബാധിച്ചവനെയും ഞാൻ ശമനമാക്കി തരാം. വീണ്ടും പറഞ്ഞു, വഉഹിയിൽ മൗത, മരിച്ചു കിടക്കുന്ന ഒരുപാട് മരിച്ചു കിടക്കുന്ന ചേതനയേറ്റ് കിടക്കുന്ന ശവത്തിനെ കൊണ്ടുവന്ന ഞാൻ അതിന് ജീവൻ വെപ്പിച്ചു തരാം. വഉഹിയിൽ മൗത, മരിച്ചു കിടക്കുന്ന ശവത്തിന് ഞാൻ ജീവൻ നൽകാം. ബിഇദ്നില്ല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ ഞാൻ ജീവൻ നൽകി തരാം. എന്താ പറഞ്ഞത്? അന്ന് വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വെള്ളപ്പാടും കുഷ്ഠവും, അതിനെ സുഖമാക്കുക എന്നുള്ളത്. എന്നാൽ ഈ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചാൺ മുന്നോട്ട് കൂടി പറഞ്ഞു, വഉഹിയിൽ മൗതാ ബിഇദ്നില്ല, മരിച്ചു കിടക്കുന്ന ആളുകളെ ഞാൻ ജീവിപ്പിച്ചു തരാ. ഒരു വൈദ്യശാസ്ത്രത്തിനും കണ്ടെത്താനാകാത്ത, ഒരിക്കലും കണ്ടുപിടിക്കാനാകാത്ത മരുന്നൊന്നും അവർക്ക് ലഭിക്കാത്ത, മരിച്ചു കിടക്കുന്നവരെ ജീവൻ വെപ്പിക്കുന്നത് ഈ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം. അവരുടെ മുഴുവൻ ശാസ്ത്രത്തെയും അമ്പയെ പരാജയപ്പെടുത്തുന്ന അള്ളാഹു നൽകിയ മുഅ്ജിസത്തായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കാലം വന്നപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, പത്രത്തിന്റെ കാലമായിരുന്നു. ഡാർക്ക് ഏജ് എന്ന് പോലെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന അന്ധകാര നിബിഡമായിരുന്ന ആ കാലഘട്ടത്തിലേക്ക്, ഒരു ആ തപോഗ്രമായിരിക്കുന്ന മണലാരണ്യത്തിലേക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പേമാരി പെയ്ത് പോലെ പെയ്തിറങ്ങുകയാണ്. ആ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്തായിരുന്നു വിശുദ്ധമായ ഖുർആൻ ശരീഫ്. ആ ഖുർആൻ ശരീഫിന്റെ വശ്യസുന്ദരമായ വചനങ്ങളിലൂടെ ലോകത്തുള്ള അന്ന് അറേബ്യൻ മണലാരണ്യത്തിൽ പ്രത്യേകിച്ച് സാഹിത്യ പടുക്കളായ സാഹിതീയമായി വളരെ പുരോഗതി പ്രാപിച്ച ആളുകളെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ സാഹിത്യത്തെ ഒന്നുമല്ലാതാക്കിക്കൊണ്ടായിരുന്നു വിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ അരങ്ങേറ്റം. ആ വിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ സാര സമ്പൂർണമായ വചനങ്ങൾക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒരുപാട് കവിവരേണ്യരായിരിക്കുന്ന ആളുകൾ ഖുർആനിന്റെ മുമ്പിൽ നമ്ര ശിരസ്കരായിക്കൊണ്ട് തോൽവി സമ്മതിക്കുകയാണ് ചെയ്തത്. ഇന്നും ആ ഖുർആൻ ശരീഫിനെ തതുല്യമായി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കാതെ ഇന്നും ആ ഖുർആനിന്റെ വെല്ലുവിളികൾക്ക് മുമ്പിൽ അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിശുദ്ധമായ ഖുർആനിന് നെഞ്ചിലേറ്റുന്നതിനുള്ള ഒരു വലിയ മഹത്തായ വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്ക് ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ ഇത് വിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ കാര്യമാണ്. ഇതിന്റെ ഉയർച്ചയ്ക്ക്, ഇതിന്റെ വളർച്ചയ്ക്ക് ഈ നാട്ടുകാരായ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇവിടെ രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ കുടുംബപരമായ പകവോക്കലുകളില്ല, ഒന്നും തന്നെ ഇല്ലാതെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫിനെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നാം ഒറ്റക്കെട്ടായി നാം മുന്നോട്ട് പോകണം എന്ന് ഈ മഹത്തായ സദസ്സിനോട് ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.